ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ കീ ടു ഹാപ്പിനെസ്. സന്തോഷത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡിലാണ്. നമ്മൾ കുറച്ചു ദിവസമായി ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടുള്ള ഒരു സീരീസിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു ഫോർ യുവർ ലവിംഗ് സപ്പോർട്ട് ആൻഡ് കമന്റ്സ്. കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി കുറച്ച് ചോദ്യങ്ങൾ വന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന്റെ ഉത്തരവുമായാണ് ഇന്നത്തെ വീഡിയോ. അതായത്, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എപ്പോഴാണ് എഴുതേണ്ടത്? ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറയുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുവാനുള്ള പുസ്തകം നല്ലൊരു പുസ്തകമായിരിക്കണം. നല്ലൊരു പുസ്തകമായിരിക്കണം നമ്മൾ വാങ്ങേണ്ടത്. മറ്റു പുസ്തകങ്ങളിൽ എഴുതാം, അല്ലെങ്കിൽ വേറൊരു പുസ്തകത്തില് കുറച്ച് പേജുകൾ ബാക്കിയുണ്ട്, അപ്പൊ അതിൽ എഴുതാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുസ്തകത്തിൽ ബാക്ക് പേജിൽ നിന്നും എഴുതാം. അങ്ങനെയൊന്നും ഇതിന്റെ കാര്യത്തിൽ വേണ്ട. പ്ലീസ്, ഇതിനായി ഒരു നല്ല പുസ്തകം തന്നെ വാങ്ങുക. കാരണം എന്താണെങ്കിലും അത്രയും നമുക്ക് സന്തോഷവും പോസിറ്റീവ് എനർജിയും തരാൻ പോകുന്ന ഒരു വലിയൊരു പുസ്തകമാണിത്. ആ പുസ്തകത്തിന് അത്രത്തോളം മഹത്വമുണ്ട്, വാല്യൂമുണ്ട്. അപ്പൊ അത്രത്തോളം പോസിറ്റീവ് എനർജിയും സന്തോഷവും നമുക്ക് തരുന്ന ആ പുസ്തകം നല്ലൊരു പുസ്തകമായി തന്നെ ഇരിക്കണം. അതുപോലെ തന്നെ ഈ പുസ്തകം എടുത്തു വെക്കേണ്ട സ്ഥലവും അതുപോലെ തന്നെ എഴുതേണ്ട സ്ഥലവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ പുസ്തകം സൂക്ഷിക്കുന്ന സ്ഥലം എന്റെ പൂജാ റൂമിലാണ്. കാരണം അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ഞാൻ ഈ പുസ്തകത്തിന് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസം എങ്ങനെയാണോ, നിങ്ങൾക്ക് എവിടെ വെച്ചാൽ കൂടുതൽ സന്തോഷം കിട്ടുന്നുവോ അതുപോലെ നിങ്ങൾ ചെയ്യുക. പെട്ടെന്ന് കാണുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പോയി എഴുതാൻ പറ്റുന്ന, എടുത്ത് വായിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കുകയും വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബെഡിനടുത്ത് വെക്കാം. കാരണം രാവിലെ മോർണിംഗ് ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ, അല്ലെങ്കിൽ നൈറ്റ് ഉറങ്ങാൻ പോകുന്നതിന് മുൻപാണ് നിങ്ങൾ എഴുതുന്നത്. അപ്പൊ നിങ്ങളുടെ സൗകര്യം എന്താണോ, നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്നത് എവിടെയാണോ, നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഈ ഒരു പോയിന്റ് ഇവിടെ പറയാൻ കാരണം എന്താണെങ്കിൽ, അത്രയും വാല്യുബിൾ ആയ ഒരു പുസ്തകമാണിത്. നമ്മൾ അങ്ങനെ തന്നെയാണ് ഈ പുസ്തകത്തെ കാണേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത് വെക്കേണ്ട സ്ഥലവും എഴുതേണ്ട സ്ഥലവും അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്. ഇനി എപ്പോഴാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതേണ്ടത് എന്നൊരു ചോദ്യമാണ് വന്നിരുന്നത്. അതായത്, നമ്മൾ രാവിലെ എണീറ്റതും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാം, രാവിലത്തെ സമയം എഴുതാം. ഇനി ഉറങ്ങാൻ പോകുന്നതിന് മുൻപാണ് എഴുതാൻ എനിക്ക് സമയമുണ്ടാവുക, അങ്ങനെയാണെങ്കിൽ ആ സമയത്തും എഴുതാം. ഇല്ല, അതിനിടയിലുള്ള ഒരു സമയത്താണ് എനിക്ക് എഴുതാൻ സാധിക്കുക, അങ്ങനെയാണോ എങ്കിൽ ആ സമയത്ത് എഴുതുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. നിങ്ങളുടെ സൗകര്യം എപ്പോഴാണോ, നിങ്ങളുടെ മനസ്സ് എപ്പോഴാണോ ശാന്തമായിരിക്കുന്നത്, ആ സമയത്ത് നിങ്ങൾ എഴുതും. ഒരു തിരക്കിനിടയിലോ അല്ലെങ്കിൽ വളരെ ഹെക്ടിക്കായ ഒരു സമയത്തോ എഴുതേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾ ഏത് സമയത്താണോ റിലാക്സ്ഡ് ആയിരിക്കുന്നത്, ആ സമയത്ത് നിങ്ങൾ ഇത് എഴുതും. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്ന സമയത്ത് നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കണം. വളരെ കോൺസെൻട്രേഷനോട് കൂടിയാണ് ഇത് എഴുതേണ്ടത്. കാരണം എന്താണെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, എഴുതുന്ന സമയത്ത്, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്ന സമയത്ത് ഇമോഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന്. ഒരു സന്തോഷത്തിന്റെ അനുഭവമാണ് നിങ്ങൾക്ക് ഉണ്ടായതെങ്കിൽ ആ ഒരു സന്തോഷം, ഹാപ്പിനെസിന്റെ ആ ഒരു ഇമോഷൻസ് നിങ്ങൾ കൊണ്ടുവരണം, എന്നിട്ട് വേണം അത് എഴുതുവാൻ. സോ നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് സൗകര്യം, റിലാക്സ്ഡ് ആയിരിക്കുന്നത്, ആ സമയത്ത് എഴുതുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക എന്നതാണ്. ഇനി രാവിലെയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഒരു പോസിറ്റീവ് ഫീലോടുകൂടി, ഒരു സന്തോഷത്തോടുകൂടി തന്നെ ആയിരിക്കും നിങ്ങളുടെ ദിവസം ആരംഭിക്കുക. അത് ആ ഒരു ദിവസം മുഴുവൻ ആ ഒരു പോസിറ്റീവ് ഫീല് എല്ലാ ഭാഗത്തും നിങ്ങൾക്കത് റിഫ്ലക്റ്റ് ആവും. ഇനി രാത്രിയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിലോ, അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് ലഭിച്ച ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സന്തോഷങ്ങളെ കുറിച്ചും ഒന്നുകൂടി ഓർക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടുക. അപ്പോ അതിന്റേതായിട്ടുള്ള ഒരു ക്ലിയർ മൈൻഡ്, അതായത് ഒരു ഹാപ്പി മൈൻഡോടുകൂടി നമുക്ക് സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടി നമുക്ക് ഉറങ്ങാനും സാധിക്കും. നല്ല ഉറക്കവും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി രാവിലെ എഴുതി കഴിഞ്ഞു, ഇനി രാത്രി എഴുതണോ എന്നുള്ളൊരു ചോദ്യം വന്നേക്കാം. നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് എഴുതണം എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായും എഴുതാം. നല്ലത് തന്നെയാണത്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നത് മാത്രമല്ല, അത് വായിക്കുന്നതും വളരെ നല്ലതാണ്. ഇപ്പൊ നമ്മൾ രാവിലെ എഴുതുകയാണെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒന്ന് വായിക്കാം. രാത്രിയാണ് എഴുതുന്നതെങ്കിലോ അടുത്ത ദിവസം രാവിലെ ഒന്ന് അതെടുത്തൊന്ന് വായിക്കാം. എഴുതിയതെല്ലാം വായിക്കുന്ന സമയത്ത് ആ ഒരു ഇമോഷൻസ്, ആ ഒരു സന്തോഷത്തിന്റെ ഇമോഷൻസ് നമ്മുടെ മനസ്സിൽ വീണ്ടും കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി, എത്രത്തോളം പോസിറ്റീവായ കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു ഫീല് കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ ലൈഫിൽ എത്രയൊക്കെ പോസിറ്റീവായ കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത്, എത്രയൊക്കെ അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ഫീല് കൊണ്ടുവരാൻ നമുക്ക് എഴുതിയത് വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും കിട്ടുന്നതാണ്.
മാത്രമല്ല, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഒരു ശീലമാകുമ്പോൾ, എഴുതുന്നത് ഒരു ശീലമാകുമ്പോൾ, ഒരു ദിവസം മുഴുവൻ പോസിറ്റീവ് കാര്യങ്ങളെ കുറിച്ച് ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാൻ പോകുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ള ആ ഒരു ചിന്ത നമുക്കുള്ളിൽ ഉള്ളത് കാരണം നമ്മുടെ ചുറ്റിലും പോസിറ്റീവായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാൻ നമ്മൾ ശ്രമിക്കും, കൂടുതൽ കൂടുതൽ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഒരു ശീലമാക്കുമ്പോൾ, ആ ഒരു പ്രാക്ടീസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുമ്പോൾ, നമ്മൾ കൂടുതൽ കൂടുതൽ പോസിറ്റീവായ കാര്യങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധ പോവുക. കാരണം നമുക്ക് ജേർണലിംഗ് എഴുതണം, ആ ജേർണലിംഗ് എഴുതുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നു, സമാധാനം കിട്ടുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഫോക്കസ് മുഴുവൻ പോസിറ്റീവായ കാര്യങ്ങളിലായിരിക്കും. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മളെ തേടി വരും, ഉറപ്പായിട്ടും. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എല്ലാവരും ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക. കാരണം നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്, പോസിറ്റീവായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് വലുതാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ്. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യൂ. താങ്ക് യു.